നമസ്കാരം കലാകൗമുദി ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടിയതോടെ കിടത്തി ചികിത്സയ്ക്ക് ഇടമില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ദിനംപ്രതി നൂറിലേറെ രോഗികളാണ് കോവിഡ് പോസിറ്റീവായി വരുന്നത് രോഗികളുടെ എണ്ണം കൂടിയതോടെ മെഡിക്കൽ കോളേജിൽ വരുന്നവരിൽ ചിലരെ ജനറൽ ആശുപത്രിയിൽ റഫർ ചെയ്യുമായിരുന്നു എന്നാൽ അവിടെയും പരിമിതമായ ചികിത്സാ സൗകര്യങ്ങളായതിനാൽ മെഡിക്കൽ കോളേജിൽ നിന്നും വരുന്ന രോഗികൾക്ക് കിടത്തി ചികിത്സ നിഷേധിക്കുന്നുവെന്ന പരാതിയും വ്യാപകമായി ഉയർന്നിട്ടുണ്ട് പേ വാർഡ് അഞ്ച് ആറ് പതിനാല് എന്നീ വാർഡുകളാണ് കോവിഡ് രോഗികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് പേ വാർഡിൽ മാത്രം തൊണ്ണൂറ്റിയാറ് കിടക്കകളുണ്ട് മറ്റ് മൂന്ന് വാർഡുകളിലായി അൻപത് വീതം കിടക്കകളും ഇരുന്നൂറ്റി അൻപതോളം രോഗികൾ നാല് വാർഡുകളിലുമായി ചികിത്സയിലുണ്ട് അടുത്തിടെ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് വന്നിരിക്കുന്നത് തലസ്ഥാന ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രോഗികൾ നിറഞ്ഞതോടെ വരും ദിവസങ്ങളിൽ എത്തുന്നവരെ എങ്ങനെ ചികിത്സിക്കുമെന്ന ആശങ്കയിലാണ് ഡോക്ടർമാർ രോഗികളുടെ വർദ്ധനവിനെ തുടർന്ന് ഇ എൻ ടി വിഭാഗത്തിന്റെ വാർഡ് കൂടി കോവിഡ് ചികിത്സയ്ക്കായി ഏറ്റെടുത്തു ഇതോടെ ഇ എൻ ടി വിഭാഗത്തിലെ ഡോക്ടർമാർക്ക് അവരുടെ രോഗികളെ ചികിത്സിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരത്തേത് കഴിഞ്ഞ ദിവസം ഇവിടത്തെ നാല് ഡോക്ടർമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ഇതേ തുടർന്ന് സർജറി വാർഡ് പൂർണ്ണമായും അടച്ചു സർജറി കഴിഞ്ഞ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു ഇതോടെ ആശുപത്രിയിൽ മറ്റു ചികിത്സയ്ക്കായി എത്തിയ രോഗികളും അവരുടെ ബന്ധുക്കളും ആശങ്കയിലാണ് ആശുപത്രിയിലെ മൂന്ന് തീവ്രപരിചരണ വിഭാഗങ്ങളും ഇപ്പോൾ കോവിഡ് രോഗികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് അവശേഷിക്കുന്നത് സർജറി ഐ സി മാത്രമാണ് ഇവിടെയാണ് മറ്റു രോഗികളെ കിടത്തി ചികിത്സിക്കുന്നത് കോവിഡ് രോഗികളുടെ പേരിൽ മറ്റുള്ളവർക്ക് ചികിത്സ മുടങ്ങാതിരിക്കാനാണ് ഈ ഐ പ്രത്യേകം ക്രമീകരിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ഓരോ ദിവസവും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇങ്ങനെ വന്നാൽ പരിശോധനയ്ക്ക് ശേഷം രോഗം സ്ഥിരീകരിക്കുന്നവരെ വീടുകളിൽ തന്നെ ചികിത്സ തുടരാൻ നിർദ്ദേശിക്കുകയേ മാർഗമുള്ളൂവെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നു ഇത് ഒരുപക്ഷെ രോഗവ്യാപനത്തിന് വഴിവെച്ചേക്കാമെന്നും ഇത് ഒരുപക്ഷെ സമൂഹവ്യാപനത്തിന് വഴി വച്ചേക്കാമെന്നും അവർ ആശങ്കപ്പെടുന്നു രോഗം പടരുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ പലരും തയ്യാറാകുന്നില്ലെന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിയോടൊപ്പം കുറഞ്ഞത് അഞ്ചു പേരെങ്കിലും കൂട്ടിരിപ്പുകാരായി ഉണ്ടാകും ഇവരോട് മാസ്ക് ധരിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കാവൂ എന്ന് നിർദ്ദേശിച്ചാലും അവർ അതിന് തയ്യാറാകുന്നില്ല എന്നാൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവർക്ക് വീടുകളിൽ ചികിത്സ നിർദ്ദേശിച്ചാൽ അവർ പുറത്തിറങ്ങി നടക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് വൻ വിപത്തുണ്ടാക്കുമെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കലാകൗമുദി